നമ്മൾ ഇന്നത്തെ ഒരു വീടുണ്ടല്ല, ഒരു കുഴിച്ചിടലാണ്. പലതരത്തിലും നമ്മൾ കാണുന്ന മിഠായികള്, ബിസ്ക്കറ്റുകള് കുറെ നാളുകൾ മണ്ണിനടിയിൽ കടന്നു കഴിഞ്ഞാല് അത് വീണ്ടും കഴിക്കാൻ കഴിയുമോ? ഒരു 3 മാസോ അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ട് അത് എടുത്തു നോക്കും, ചിലതൊക്കെ ഇല്ലാതാകുമായിരിക്കും. നമ്മളെ പരീക്ഷണം മാത്രമാണ് വെറുതെ നെഗറ്റീവ് വന്നൊന്നും കമന്റ് അടിക്കാൻ നിൽക്കരുത്. ഹായ് മച്ചമാരെ, ടെക് ജൂനിയേഴ്സിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. മച്ചമാരെ, നമ്മൾ ഇന്നത്തെ ഒരു വീടുണ്ടല്ല, ഒരു കുഴിച്ചിടലാണ്. അതും കുറച്ച് വസ്തുക്കൾ നമ്മൾ കുഴിച്ചിട്ടിട്ട് ഒരു 3 മാസോ അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ട് അത് എടുത്തു നോക്കും അതിന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ ഈ ഒരു കൊച്ചു വീഡിയോ കൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ച വെക്കാൻ പോകുന്നത് കേട്ടോ. 1 വർഷത്തിന് മുമ്പായിട്ട് നമ്മൾ ഒരു വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം ലേസൊക്കെ നമ്മൊരു തീരദേശത്ത് നമ്മൾ കുഴിച്ചിട്ടിട്ട് അതിന് എന്തായിരിക്കും സംഭവിക്കുക അതും പറഞ്ഞിട്ട് ഞങ്ങൾ ആ വീഡിയോ ഒക്കെ ചെയ്തു. പക്ഷെ 3 മാസം കഴിഞ്ഞ് അത് എടുക്കാൻ ചെന്നപ്പോ ആ ഒരു സ്ഥലത്ത് നമ്മളാ ലേസോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അതെല്ലാവരും കടലിൽ ഉണ്ടാവുകയും ചെയ്ത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. വിട്ടാൽ നമ്മളെ കൊച്ചു വീഡിയോക്ക് നമ്മൾ എന്തൊക്കെയാണെന്ന് അറിയോ കുഴിച്ചിടാൻ പോകുന്നത്? ഇപ്പൊ കാണിച്ചുതരാം നോക്കട്ടോ. അപ്പൊ ഈ ഒരു കിറ്റിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാട്ടോ. ഓരോന്നോരോന്നായിട്ട് ലേസ് ഉണ്ട്, മാംഗോന്റെ ഫ്രൂട്ടി, പൊട്ടാറ്റോ ചിപ്സ്, പാർലേജ് ഉണ്ട് കേട്ടോ, വേഫർ ലേസ് ഉണ്ട്, നീല ലേസ് ഉണ്ട്, ചോക്കോ ചോക്കോ എന്ന് പറഞ്ഞ ഇതുണ്ട്, ഇവിടെ ബൂസ്റ്റ് ഉണ്ട്, പിന്നെ ഓറിയോ ബിസ്ക്കറ്റുകൾ ഉണ്ട്, ഹോർലിക്സ് ഉണ്ട് കേട്ടോ, 50-50 ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ക്ലിനിക് പ്ലസിന്റെ ഷാമ്പു വാങ്ങിയിട്ടുണ്ട്, പെർക്കാണ്ട ജെംസ് വാങ്ങിയിട്ടുണ്ട്, സ്നിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ട്, ഫ്രൂട്ടി ഫൺ എന്ന് പറഞ്ഞത് ഒരു കൊച്ചു മിഠായിട്ടോ, ഒരു ചെറിയൊരു മിഠായിട്ടത്, പിന്നെ ലോലിപോപ്പും അവസാനമുള്ളത് നമ്മളെ സെന്റർ ഫ്രഷ് ആണ് കേട്ടോ. ഈ ഒരു സെന്റർ ഫ്രഷ് ഉപയോഗിച്ച് നമ്മൾ 1 വർഷത്തിന് മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെന്റർ ഫ്രഷ് നമ്മൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, സൂര്യപ്രകാശം വെക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പരീക്ഷണമായിട്ട് കണക്കാക്കിയാൽ മാത്രം മതി കേട്ടോ എന്തായിരിക്കും സംഭവിക്കുക. അപ്പൊ മച്ചാമാരെ, വിട്ടാലോ നാല് കുഴി കുഴിക്കാനായിട്ട് ഞങ്ങൾ കുഴിച്ചിടാൻ പോകുന്നത് ഞങ്ങൾ കളിക്കുന്ന കളിപ്പറമ്പിലാണ് കേട്ടോ. അതും ഞങ്ങൾ ഫുട്ബോൾ വെച്ച് കളിക്കുന്ന സെൻട്രലായിട്ടാണ് നമ്മൾ കുഴിച്ചിടാൻ പോകുന്നത്, ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പൊ നമുക്ക് കുഴിച്ചിട്ടാലോ നാല്. ഹലോ ഞാൻ സെറ്റാക്കാം. ഞങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ട് ആണ് കേട്ടോ ഇത്. ഇത് ഫസ്റ്റത്തെ പോസ്റ്റ്, ആ കാണുന്നത് സെക്കൻഡാമത്തെ പോസ്റ്റ്. ഇതേ ഇതിന്റെ സെൻട്രലായിട്ടാണ് നമ്മ കുഴിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ കുഴിച്ചിടാൻ പോകുന്നത്. എല്ലാരും കുഴിച്ചിട്ടിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഞങ്ങൾ സെന്റർ എടുക്കും. വീഡിയോയിൽ കാണുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല അവിടെ കുഴിക്കാനായിട്ട്. കാരണം തെങ്ങിന്റെ വേരും ഒരുപാടുള്ള കാരണം കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നു. വേര് കഴിഞ്ഞപ്പോ അടുത്ത പ്രശ്നം വെള്ളമായിരുന്നു. ഈർപ്പം കൂടുതലുള്ളത് കൊണ്ട് വെള്ളത്തിന്റെ അളവ് കൂടിക്കൂടി വരായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ പരീക്ഷണം അത് വിജയിക്കണം. അവസാനം വെള്ളം കോരിക്കളഞ്ഞിട്ടായാലും ഇത് നമ്മൾ കുഴിച്ചിടും. നമ്മുടെ പറമ്പ് നോക്കണമെങ്കിൽ ചുറ്റിനും വെള്ളമാണ്. വെള്ളം ഇല്ലാത്ത സ്ഥലം നോക്കി കുത്തിയാലും ഉറവുള്ളത് കൊണ്ട് വെള്ളം വരും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അടിയോളുണ്ട് കേട്ടോ അവിടുത്തെ അവിടെ നിന്ന് ആട്ടെ അളവ് ചെയ്യണം മാറിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളാ ഗ്രൗണ്ടിന്റെ സെന്ററിലായിട്ട് ഒരു വലിയൊരു കുഴി കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അതും ഈ ഒരു ഭക്ഷ്യവസ്തുക്കളെല്ലാം കുഴിച്ചിടാനായിട്ട് ഒരു പരീക്ഷണമായിട്ട് കണക്കാക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 മാസോ അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് അടിക്കി എത്രത്തോളം ഇടണമെന്ന്. ആദ്യമായിട്ട് നമ്മള ലേസ് എടുക്കട്ടെ, നിറച്ച് വെള്ളം ഉണ്ട് ഇതില്. അടുത്ത ലേസ് ഇട്ടാ മാംഗോ ഫ്രൂട്ടി ആണ് കേട്ടോ. ഇതിനൊന്നും ഒരു കുഴപ്പവും പറ്റില്ലായിരിക്കാം, ചിലപ്പോ നോക്കാം. പാർലേജ് ബിസ്ക്കറ്റ് ആണ് കേട്ടോ, പൊട്ടാറ്റോ ചിപ്സ് ആണ് കേട്ടോ. ഇതും ഞാൻ ഇടാൻ പോവാണ്. ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കണ്ട, കണ്ടില്ലേ. ഓറിയോ ബിസ്ക്കറ്റ് ആണ് കേട്ടോ, 50-50 ആണ് കേട്ടോ. നെബാട്ടിട വേഫർ ആണ് കേട്ടോ. അടുത്ത് ജെംസ് ആണ് കേട്ടോ, ചോക്കോ ചോക്കോ, ബൂസ്റ്റ് ആണ് കേട്ടോ, പെർക്ക് മഞ്ച്, ഒരു കോലിമുട്ടായണ്ട, ഇതൊക്കെ അടിക്കു കൂടും. സ്നിക്കേഴ്സ് ആണ് കേട്ടോ, ഡയറി മിൽക്ക്, ഇത് ഇപ്പോഴേ മെൽറ്റ് ആയി തുടങ്ങി. കണ്ടാ ഹോർലിക്സ് ആണ് കേട്ടോ, ചെറിയൊരു മിഠായി, ഷാംപു ക്ലിനിക് പ്ലസിന്റെ ഷാംപു ആണ്. അടുത്ത് സെന്റർ ഫിഷ്. ഇതൊരു 3 മാസം ഇതിന്റെ ഉള്ളിൽ കടക്കട്ടെ, എന്തായിരിക്കും സംഭവിക്കാന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇനി 3 മാസം കഴിഞ്ഞിട്ട് എടുത്തു നോക്കിയാലും കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അറിയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കുഴിയിലിട്ട ഭക്ഷ്യവസ്തുക്കള് നമ്മൾ വീണ്ടും എടുത്തു. കാരണം അറിയാലോ, വെള്ളം പരമാവധി വെള്ളം കോരിക്കളഞ്ഞിട്ട് എന്നിട്ട് ഇട്ടു കൊടുത്തു. നേരത്തെ കാണിച്ചു ഇപ്പോഴും സെന്റർ ഫിഷും ആദ്യം ഇതൊക്കെ ആയിട്ട്
മൂന്ന് മാസം കേടാവാതെ ഇതൊക്കെ നിക്കോ? എനിക്ക് തോന്നുന്നു സെന്റർ ഫ്രഷ് ഫ്രൂട്ടി നിക്കുമെന്ന്. നോക്കിക്കളയാം, അതും മൂന്ന് മാസം കഴിഞ്ഞിട്ട്. പരമാവധി നല്ലൊരു ആഴത്തിൽ തന്നെയാണ് നമ്മളിത് കുഴിച്ചിട്ടിട്ടുള്ളത്. അപ്പൊ നമ്മളിൽ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മൾ കുഴിച്ചിട്ടുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്തു എത്ര മാസം ഇടണോ, ഇപ്പൊ ഒരു മാസം ഇടണോ, അല്ലെങ്കിൽ രണ്ടു മാസം ഇടണോ, അല്ലെങ്കിൽ മൂന്ന് മാസം ഇടണോ, ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മളെ പരീക്ഷണം മാത്രമാണ്, വെറുതെ നെഗറ്റീവ് ഒന്നും കമന്റ് അടിക്കാൻ നിൽക്കരുത് പ്ലീസ്. ഇതിനും മികച്ചൊരു വീഡിയോ നിങ്ങൾക്ക് മീനിയും വരാവുന്ന പ്രതീക്ഷയും വിശ്വാസത്തോടെയും ക്യാമറമാൻ കുഞ്ഞപ്പനും പിന്നെ തൻസീറും പിന്നെ റിയാനും പിന്നെ നമ്മുടെ ആൽസിയോടൊപ്പം ഇറ്റ്സ് മീ കിച്ചു സൈനിങ് ഓഫ് ടെക് ജൂനിയേഴ്സ്.